അമേസിംഗ് ബേഡ്സ് ഓഫ് കേരളയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുള്ള പാലേരി, എന്നോടൊപ്പം ഉള്ളത് നവീൻ ആന്റണി. ഈ വനപ്രദേശത്ത് കാലം പോയി ഉണ്ടെന്നറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പൊതുവെ പകൽ സമയത്ത് ഏതെങ്കിലും വൃക്ഷങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ഷിയെ തേടിയാണ് യാത്ര. എവിടെയാണ് കാലം കോഴി മറിഞ്ഞിരിക്കുന്നത്? കരച്ചിൽ ദൂരെ നിന്ന് തന്നെ കേൾക്കാം. അങ്ങനെ നടന്ന് നടന്ന് ഒടുവിൽ അന്ധവിശ്വാസങ്ങൾ ചൂഞ്ഞു നിൽക്കുന്ന ഈ പാവം പക്ഷിയെ ഞങ്ങൾ കണ്ടെത്തി. കാക്കകൾ ചുറ്റും പറന്നും കരഞ്ഞും ഇതിനെ അലോസരപ്പെടുത്തുകയാണ്. കാലം കോഴിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയമാണ്. കാരണം കാലം കോഴിയുടെ കരച്ചിൽ മരണസൂചനയാണെന്നാണ് അവരുടെ വിശ്വാസം. കാലം കോഴിയും മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പേ ഈ പക്ഷിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തച്ചൻ കോഴി, നെടിലാൻ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഒരിന് മൂങ്ങയാണ് കാലം കോഴി. ഇംഗ്ലീഷിൽ മോർട്ടൻഡ് വുഡ് ഔൾ എന്നാണ് പേര്. ദേഹത്ത് കറുപ്പും വെളുപ്പും നിറങ്ങളിൽ വരയും കുറിയുമുള്ള മൂങ്ങ എന്നാണ് ഈ പേരിനർത്ഥം. മരണവുമായി പക്ഷിക്ക് ബന്ധമുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഇതിനെ കാലം കോഴി എന്ന് വിളിക്കുന്നത്. സ്ട്രിക്റ്റ് ഒസല്ലേറ്റ എന്നാണ് ശാസ്ത്രനാമം. എന്ന് വെച്ചാൽ കാതടപ്പിക്കുന്ന ശബ്ദവും തുളച്ചു കയറുന്ന നോട്ടവുമുള്ള പക്ഷി. അതേസമയം ഇതൊരു ശകുനപക്ഷിയാണെന്നും കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ പാൽ ചുരത്തുമെന്നും മനുഷ്യരുടെ രക്തവും മാംസവും കഴിക്കുമെന്നും ചില പൗരാണിക സമൂഹങ്ങൾ വിശ്വസിച്ചിരുന്നു. പൊതുവെ ഈ പക്ഷി ഒരു രാത്രി സഞ്ചാരിയാണ്. എങ്കിലും പകൽ സമയത്ത് ഒറ്റക്കോ ഇണയോടൊപ്പമോ മരക്കൊമ്പിലിരുന്ന് മയങ്ങുന്നത് കാണാം. ഒരുപക്ഷേ ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പക്ഷി വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ പക്ഷിയുടെ അസാധാരണമായ കൂവലാണ് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മെനയാൻ മനുഷ്യർക്ക് പ്രേരണയായത്. പ്രത്യുൽപാദന കാലത്ത് ഇതിൻ്റെ കൂവൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. മനുഷ്യൻ പൊട്ടിച്ചിരിക്കുന്നത് പോലെയും നിലവിളിക്കുന്നത് പോലെയും ഇത് കരയാറുണ്ട്. ഇതിൻ്റെ കരച്ചിലിനെ നമുക്ക് പോകാം, നമുക്ക് പോകാം എന്ന് മലയാളികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്ങോട്ട് പോകാം എന്നല്ലേ, പരലോകത്തേക്ക്. അതെ, ഈ മൂങ്ങ മനുഷ്യനെ പരലോകത്തേക്ക് ക്ഷണിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്ന് ചുരുക്കം. സത്യത്തിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് പക്ഷി ഇത്രയും ഭീകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. മനുഷ്യനെ പേടിപ്പിക്കുന്ന കരച്ചിൽ മൂങ്ങയുടെ ഇണക്ക് മധുര ഗാനമാണ്, പ്രണയ ഗീതമാണ്. കൂമൻ ഒന്ന് മൂളുമ്പോൾ കൂമി രണ്ട് മൂളുമെന്ന് പറയാറുണ്ടല്ലോ. അതെ, ആണിൻ്റെ കരച്ചിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിൻ്റെ മറുപൂജനം കേൾക്കാം. അങ്ങനെ ആണും പെണ്ണും പ്രണയബദ്ധരാകുന്നു. പരസ്പരം തൂവൽ മിനുക്കി പ്രണയചേഷ്ടകളിൽ മുഴുകുന്നു. പ്രജനനേതര കാലത്തും കാലം കോഴികൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. വൈകിട്ടും കാലത്തുമാണ് ഏറെയും കരഞ്ഞു കേൾക്കാറുള്ളത്. ലോകത്ത് ഇന്ത്യയിലാണ് കാലം കോഴിയെ കണ്ടുവരുന്നത്. കേരളം ഉൾപ്പെടെ തെക്കേ ഇന്ത്യയിൽ അധിവസിക്കുന്ന ഉപവിഭാഗത്തെ സ്ട്രിക്റ്റ് ഒസല്ലേറ്റ എന്നാണ് വിളിക്കുന്നത്. ഇതുകൂടാതെ രണ്ട് ഉപവിഭാഗങ്ങൾ കൂടി ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ശരീരത്തിൽ കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള വരയും കുറിയും കവിളിലെ ചെമ്പൻ വരകളും കഴുത്തിലെ വെളുത്ത പാതിപ്പട്ടയും വെളുത്ത തൊണ്ടയും പുരികവും ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കാടുകളിലും പൊക്കമുള്ള വൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന ഇടങ്ങളിലും ഇതിനെ കാണാറുണ്ട്. മാവും പുളിയും വളർന്നു നിൽക്കുന്ന വീട്ട് വളപ്പുകളിലും ഗ്രാമങ്ങളിലും കാവുകളിലും ഇതിനെ കാണാറുണ്ട്. സത്യത്തിൽ മനുഷ്യർ കാലം കോഴിയെ സ്നേഹിക്കുകയാണ് വേണ്ടത്. കാരണം മാരക രോഗാണുക്കൾ വഹിക്കുന്ന എലികളാണ് ഇതിൻ്റെ ഇഷ്ടഭക്ഷണം. ഒപ്പം
ചെറുപക്ഷികളെയും ഇഴജന്തുക്കളെയും പ്രാണികളെയും ഉഭയജീവികളെയും ഇത് പിടിച്ചു തിന്നാറുണ്ട്. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇത് മുഖ്യമായും കൂടിരിക്കുന്ന കാലം. സാധാരണയായി മരപ്പൊത്തുകളിലാണ് ഇത് കൂടിരിക്കുന്നത്. ഒന്നോ രണ്ടോ മുട്ടയിടും. മുട്ടക്ക് മങ്ങിയ വെളുപ്പാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിലെ വീട്ടുവളപ്പുകളിലെ വൃക്ഷങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നും കാലംകോഴിയുടെ കരച്ചിൽ കേൾക്കോ പതിവായിരുന്നത്രേ. ഇപ്പോൾ വിരളമായി ഈ മൂങ്ങയുടെ കരച്ചിൽ കേൾക്കാറുള്ളൂ. ഒരു പക്ഷേ കാവുകളുടെയും പൊക്കമുള്ള വൃക്ഷങ്ങളുടെയും വ്യാപകമായ നാശം ഈ പക്ഷിയുടെ വംശക്ഷയത്തിന് കാരണമായിട്ടുണ്ടാകാം. ഇനിയും കാവുകളും വൃക്ഷങ്ങളും സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ മിത്രമായ കാലംകോഴി ആസന്ന ഭാവിയിൽ നാമാവശേഷമായേക്കാം. സത്യത്തിൽ കാലംകോഴിയും മരണവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? കാലംകോഴിയുടെ ഭയാനകമായ കരച്ചിലിൽ നിന്നാകാം ഈ വിശ്വാസം ഉടലെടുത്തത്. പലതവണ കാലംകോഴി കരയുന്നത് കേട്ടിട്ടും മരണ വാർത്തകൾ ഒന്നും തന്നെ ചെവിയിൽ എത്തിപ്പെടാത്ത ധാരാളം അനുഭവങ്ങളുണ്ട്. പിന്നെങ്ങനെ ഈ പക്ഷി മനുഷ്യനെ പരലോകത്തേക്ക് വിളിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ഏറെ ഒന്നും ആലോചിക്കാതെ തന്നെ ഈ വിശ്വാസത്തിൽ കഴമ്പില്ലെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയ പക്ഷി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സ്നേഹാദരങ്ങളോടെ.